കൈരളി പീപ്പിളിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആർക്കിടെക്ട് ആൻഡ് ഇന്റീരിയർ രംഗത്ത് പുത്തൻ ആശയവുമായി. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങൾക്കും അത് നടപ്പിലാക്കിയ, അത് പരിചയപ്പെടുത്തിയ ഒരു യങ് ഹാൻസം എൻ്റർപ്രണർ മിസ്റ്റർ മാത്യു ജോർജ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി സീമ ജോർജുമാണ് ഇന്ന് ഞങ്ങളുടെ അതിഥികൾ. അവരെ സന്തോഷപൂർവ്വം ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം മാം. ആദ്യം തന്നെ ബാംഗ്ലൂർ ലൈഫിനെ കുറിച്ചാണ് ചോദിക്കാം. എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ലൈഫ്? ഇപ്പോൾ 20 വർഷം ഇവിടെ ആയി. ബാംഗ്ലൂരില്ല, കർണാടകത്തിൽ വന്നിട്ട്. ബാംഗ്ലൂർ ഇപ്പോൾ ഞങ്ങൾ ഒരു 95 തൊട്ടാണ് ഇവിടെ താമസം. അപ്പോൾ ഇവിടുത്തെ രീതി ഇവിടുത്തെ എല്ലാം യൂസ്ഡ് ആയിപ്പോയി. പിന്നെ സീമ ഇവിടെ നിന്നാണ്, കർണാടകത്തിൽ നിന്നാണ്. മംഗലാപുരം സ്വദേശിയാണ്. ഞങ്ങള് കോളേജിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സാറിന്റെ വീട്? ഞാൻ ഉണ്ടായി വളർന്ന തിരുവനന്തപുരത്താണ്. എന്റെ ഫാദർ പെരുമ്പാവൂർ സ്വദേശിയാണ്, അമ്മ തിരുവല്ല സൈഡിൽ നിന്ന്. തിരുവല്ല സൈഡിൽ നിന്ന്. അപ്പോ ഫാദർ ബിസിനസ് രംഗത്തായിരുന്നു? ഫാദർ ചാർട്ടർഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. LIC കഴിഞ്ഞിട്ട് അവിടുന്ന് ദുബായ് പോയി. അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പുള്ളി ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ 10 വർഷമായി. ഹാസനിലാണ് പഠിച്ചത്? ഹാസൻ, മൈസൂർ യൂണിവേഴ്സിറ്റി. മൈസൂർ യൂണിവേഴ്സിറ്റി, അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്. അതെ. ഓക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ജീവിതസഖിയായിട്ട്? അതെ. ഓക്കെ. ഈ ഒരു പുത്തൻ ആർക്കിടെക്ട് രംഗത്തും ഇന്റീരിയർ രംഗത്തും ഒക്കെ വളരെ ഒരു പുത്തൻ ആശയമാണ്, ഒരു പുത്തൻ വിസ്മയം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല പുറത്തും. ഇന്ത്യക്ക് പുറത്തും താങ്കളുടെ ഒരു കരവിരുത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശയം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? ഇത് എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ, അതായത് കേരളത്തിൻ്റെ വെളിയിലായിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ച് തന്നെ വ്യത്യാസമാണ്. കൂടുതലൊരു മോഡേൺ ഇതും. ഇപ്പം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കേരളത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പുതിയ വീടുകളാണെങ്കിലും ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഇപ്പോഴും പോകുന്നത്. നാലുകെട്ട് ആ ഒരു രീതി. അതിൽ കുറേ പല വിധത്തിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് കുറേ പൈസ ചിലവാക്കി തടിയുടെ കുറേ പണിയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് തടിയുടെ ഷോർട്ടേജ് ഉണ്ട്. ഞങ്ങളിതെല്ലാം ഒരു മിനിമൈസ് ചെയ്തിട്ട് ഒരു മിനിമൽ സ്റ്റൈലാണ് ഞങ്ങളുടേത്. അതേസമയം കേരളത്തിന് അതിൻ്റെ തന്നെ ഒരു സ്റ്റൈലുണ്ട്. കേരള ആർക്കിടെക്ചറിന് അതിന് വേണ്ടി ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത്രയും വ്യത്യസ്തമായിട്ട് എടുക്കല്ല. അപ്പോൾ ഒക്കുന്ന അത്രയും ഒരു ചേർന്ന്, അതേസമയം ഒരു കുറച്ച് മോഡേൺ കോണ്ടംപററി സ്റ്റൈലിൽ ചേർത്ത് ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഇപ്പോഴാണ് ഒരു പുതിയതായിട്ട് ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഇത്രനാൾ അതിൻ്റെ ഒരു ഇതില്ലായിരുന്നു. എന്ത് ചെയ്താലും തടിപ്പണി വേണം, ഞങ്ങൾക്ക് കേരള സ്റ്റൈൽ നാല് കെട്ട് വേണം. അപ്പോൾ ആ അതുകൊണ്ട് ഒരു ചെറിയൊരു ഞങ്ങൾ അങ്ങോട്ട് എൻട്രി ചെയ്തില്ല ആ മാർക്കറ്റിലോട്ട്. അപ്പോൾ എൻട്രി ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മൾട്ടിപ്ലെക്സ് തന്നെ അവിടെ ഒരു ഹിറ്റായി. ഇപ്പോൾ കോട്ടയത്ത് ചെയ്ത് ആനന്ദ് തിയേറ്റർ ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 തിയേറ്റർ ആയിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്, പ്ലാറ്റിനം പ്ലസ്. അതെങ്ങനെയാണ്, കാരണം ഒരു മൾട്ടിപ്ലെക്സ് അതിലേക്ക് കൊണ്ടുവരാനുണ്ടായ? മൾട്ടിപ്ലെക്സ് തന്നെ രംഗത്തോട്ട് ഇറങ്ങി, അതൊരു സ്പെഷ്യലൈസ് ഫീൽഡാണ്. എന്നുവെച്ചാൽ അതിൽ ഡിസൈൻ മാത്രമല്ല, ടെക്നിക്കൽ കുറേ ഉണ്ട്. ഇതെന്താ പറ്റുക വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരനിവിടെ, അവർക്ക് ഈ സിനിമയുടെ ലൈനിലാണ്. അപ്പോൾ പുള്ളി കേരളത്തിൽ ഗോൾഡ് സൂക്കിലെ ക്യൂ സിനിമാസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എന്നോട് ചോദിച്ചു, മാത്യുവിന് ചെയ്യാനുള്ള ഇതുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് പുതിയ ഫീൽഡാണ്, പക്ഷേ എല്ലാത്തിനും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ, എല്ലാം ഒരു ഫസ്റ്റ് ടൈമിലാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്കുള്ള കോൺഫിഡൻസ്, എൻട്രി ഉണ്ട്, എൻട്രി ഒന്ന് ചെയ്യാനുള്ള കോൺഫിഡൻസ്. അതുവരെ അത് നമുക്ക് പല ഇത് ചെയ്ത് ഇപ്പോൾ കോൺഫിഡൻസ് ആയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്താലെന്താന്ന്. അതിനുള്ള മിസ്റ്റേക്സും ഉണ്ട്, പക്ഷെ അതുകൊണ്ട് പഠിച്ചു. അപ്പോൾ ആ തിയേറ്റർ ഒരുമാതിരി നല്ലതായിട്ട് വന്നു. അപ്പോൾ സെൻട്രൽ പിക്ചേഴ്സിലെ അലക്സ് എന്നെ വിളിച്ചു, മാത്യു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ആനന്ദ് തിയേറ്റർ ചെയ്യാവോ? അപ്പോൾ ഞാൻ ചെയ്യാമെന്നുള്ള ഇതിൽ വന്ന് അത് ചെയ്തിരുന്നു. ഇത്തവണ അവാർഡും കിട്ടിയത്. എത്ര ദിവസം ഉണ്ടായിരുന്നു? അതെല്ലാം കൂടി ഒരു 7 മന്ത്സ് എടുത്തു. അതായത് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്ത തൊട്ട് എൻഡ് ചെയ്യുന്നവരെ. ആ ഒരു ബിഗ് പ്രോജക്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രോജക്ടുകൾ താങ്കൾ തേടി വന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്നുവെച്ചാൽ അതൊരു പേരും കിട്ടി, ആൾക്കാർ അറിയുകയും ചെയ്തു. അപ്പോൾ ഇത് ഒരു സൈഡിലെ മൾട്ടിപ്ലെക്സ്, അങ്ങനത്തെ കമേഴ്ഷ്യൽ സൈഡ്. അതിനായിരുന്നു എനിക്ക് ഇവിടെ നേരത്തെ പേര്. അതായത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ്, ബാർസ്, പിന്നെ മൾട്ടിപ്ലെക്സ്, സിനിമ തിയേറ്റേഴ്സ്,
ഇപ്പോൾ പിന്നെ റെസിഡൻഷ്യൽ സെക്ടറിലും ഞാൻ കേരളത്തിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ തന്നെ ഒരു ജോർജ് മെറ്റൽസ് എന്ന് പറഞ്ഞ ഉടമസ്ഥ ജോർജിൻ്റെ ഒരു വീടാണ്. നല്ലൊരു ഞങ്ങളൊരു ബാലി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ കേരളമായിട്ട് ട്രോപ്പിക്കൽ ഏരിയ ആയിട്ടൊരു ഇതുണ്ട്, സിമിലാരിറ്റി ഉണ്ട്, ഇപ്പോൾ സ്റ്റൈലിൻ്റെ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അവിടുത്തെ തന്നെ അതിൻ്റെ ഒരു ഇത് ട്രൈ ചെയ്യാമെന്ന് വെച്ച് തുടങ്ങി. അവർക്കും ഒരു ധൈര്യമുണ്ട് എനിക്ക് ഏൽപ്പിക്കാൻ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ചേർന്ന് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്. ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. അതെ, ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും കസ്റ്റമേഴ്സിന്. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി വരുമ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രിക്യൂസേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ചില ആർക്കിടെക്റ്റോ ഡിസൈനേഴ്സ്, ആർക്കിടെക്ട് എന്ന് എടുത്ത് പറയത്തില്ല, ഡിസൈനേഴ്സ് ഒരു ഈഗോയിസ്റ്റിക് ആണെന്ന് പറയും. ഞാൻ വിചാരിക്കും എനിക്ക് വീട് ഇങ്ങനെ വേണം. പക്ഷേ എന്നെ ഞങ്ങൾ നോക്കിയാൽ ഇതിൽ നമ്മളൊരു ഒരുമിച്ച് ചേർന്ന് പോകണം ക്ലയൻ്റായിട്ട്. എന്നുവെച്ചാൽ എത്രയായാലും താമസിക്കേണ്ടവരാണ്. അപ്പോൾ രണ്ടും നമ്മൾ കൺവിൻസ് ചെയ്യണം, സംസാരിച്ച് കൺവിൻസ് ചെയ്യണം. ഞങ്ങൾക്കൊരു ഐഡിയാസ് ഉണ്ട്, അവർക്കും ഐഡിയാസ് കാണും. അപ്പോൾ എന്താണ് പിന്നെ പുതിയ ടെക്നോളജി പുതിയ സ്റ്റൈൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ടഗ് ഓഫ് വാർ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്നുവെച്ചാൽ കൂടുതൽ ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു കൺസർവേറ്റീവ് ആണല്ലോ നമ്മൾ ആ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ ഒരു ഒപ്പീനിയൻ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ എപ്പോഴും കാണും, അതാണ് രണ്ടും കൂടെ കോംപ്രമൈസ് ചെയ്തിട്ട് പിന്നെ കൺവിൻസിങ് നമ്മളുടെ ആ എബിലിറ്റി അവിടെ നിൽക്കും. Nora and Fancy, a heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy brighten the beauty in you. Nora and Fancy, near Hotel Sagara, ground floor, TN Samruddhi, Vazhithakad, Trivandrum. Mobile 9633685838. എന്ത് സപ്പോർട്ടാണ്, കാരണം രണ്ടുപേരും ഒരു ആർക്കിടെക്ട് ആണ്, അപ്പോൾ എന്ത് സപ്പോർട്ടാണ് കൊടുക്കുന്നത്? വാട്ട് സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ആൻഡ് ഹാൻഡ്ലിംഗ് പ്രോജക്ട്സ് ഹിയർ ഇൻ ബാംഗ്ലൂർ. ഔട്ട് ഓഫ് സ്റ്റേഷൻ പ്രോജക്ട്സ് മെയിൻലി ഹി ഹാൻഡിൽസ്. സോ വാട്ട് എവർ പ്രോജക്ട്സ്, ഓൺ ഗോയിങ് പ്രോജക്ട്സ് ഇൻ ബാംഗ്ലൂർ, ഐ ലുക്ക് ഇൻ ടു ഇറ്റ്. ബേസിക്കലി റെസിഡൻഷ്യൽ ഇസ് വാട്ട് ഐ ഹാൻഡിൽ ആൻഡ് ആർക്കിടെക്ചറൽ പ്രോജക്ട്സ് ഇസ് വാട്ട് ഐ ഹാൻഡിൽ റാദർ ദാൻ ഇൻറ്റീരിയർ പ്രോജക്ട്സ്. അത് മെയിനായിട്ട് ഞാൻ കുറേ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ തന്നെ ഞങ്ങൾ ഈജിപ്തിൽ ചെയ്തിട്ടുണ്ട്, ദോഹ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പ്രോജക്ട്സ്. ഇപ്പോൾ ഞാൻ ഫുൾ ടൈം ആഴ്ചയിൽ തന്നെ ചിലപ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം വെളിയിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും സീമ എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഡിസൈനും ഡെവലപ്മെൻറ്റിലും പുള്ളിക്കാത്തയുടെ ഹെൽപ്പുണ്ട്. വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഉണ്ട്, ഡെഫിനറ്റ് ഉണ്ട്. ഫാമിലി ലൈഫിലും ഒക്കെ സപ്പോർട്ടാണ് നമുക്ക് എൻകറേജ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള പ്രോജക്റ്റിന്റെ ലേഔട്ട് ഒക്കെ ചെയ്യുന്നത് ആണ്. ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കും ക്ലയൻസായിട്ട് ഡിസ്കഷൻ. ബേസിക് ഡിസൈൻ ഡെവലപ്മെൻറ്റ് അതെല്ലാം കഴിയുമ്പോൾ പുള്ളിക്കാരത്തി ടേക്ക് ഓവർ ചെയ്യും. ഞാനുള്ളപ്പോൾ ഞാൻ എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് പോവാണ്. അല്ലാതെ അതായത് ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ മാത്രം, അതായത് സീമ മാത്രം ചെയ്യുക, ഞാൻ ഇത് ചെയ്യുക, അങ്ങനെയല്ല. എല്ലാം കൂടെ ജോയിൻ ചെയ്ത ഐഡിയയിലേക്ക് ലാസ്റ്റ് എത്തും. അതെ, ഉണ്ട് കോൺഫ്ലിക്ട് ഉണ്ടോ? കോൺഫ്ലിക്ട് ഉണ്ടോ? അതെപ്പോഴും ഉണ്ടോ? പത്ത് വർഷമാകുമ്പോൾ കൂടുതൽ കോൺഫ്ലിക്ട് എന്നേ പറയുള്ളൂ. പക്ഷേ ലാസ്റ്റ് അതെ അതെ നമുക്ക് ഏത് ഞങ്ങളൊരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ അത് ഞങ്ങളുടെ പ്രോജക്റ്റ് ആവും. ഇപ്പോൾ ക്ലയൻറ്റ് വേറെ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ആ എൻഡിങ് വരെ ഞങ്ങളാണ്, ഞങ്ങളുടെ പ്രോജക്റ്റാണ്, ഞങ്ങളുടെ വീടാണത്. ആ ഒരു വിധത്തിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു പേഴ്സണൽ ഇതില്ലെങ്കിൽ നടക്കത്തില്ല. അതിൻ്റെ ആ വിചാരിക്കുന്ന ഇത് വരത്തില്ല, അതിനുള്ള ഡെഡിക്കേഷൻ കാണത്തില്ല. ആ പേഴ്സണൽ ഒരു അറ്റാച്ച്മെൻറ്റ് വേണം. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സെലക്റ്റീവ് ആയിരിക്കും ക്ലയൻറ്റിലും. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് തന്നെ സംസാരിച്ച് ഞങ്ങൾ ആദ്യമേ അവരുടെ ജീവിത രീതി, അവരുടെ എൻ്റർടൈനിങ് ലൈഫ് സ്റ്റൈൽ എല്ലാം മനസ്സിലാക്കിയിട്ട് കൂടുതൽ മുന്നോട്ട് നീങ്ങുള്ളൂ. ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറെന്റ് ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ എന്ത് കാര്യത്തിലായിരുന്നാൽ. അപ്പൊ അവരുടെ ആ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ, അല്ലെ ആർക്കിടെക്ചറൽ ഒരു ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് പക്ഷേ അത് നമുക്ക് കുറച്ച് അതിലോട്ടൊരു എക്സ്പീരിയൻസ് വേണം.
എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈജിപ്തിൽ ഉള്ള പ്രോജക്ട്സ് അവരുടെ തന്നെ പ്രോജക്ട്സ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ അവിടുത്തെ പ്രോജക്ട്സ് കണ്ടിട്ടുണ്ട്. അത് വന്ന് ഇവിടെ ബാംഗ്ലൂരിൽ 100 ഫീറ്റ് റോഡിൽ ഞങ്ങൾ അവരുടെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അവിടെ ഉള്ളതുപോലെ തന്നെ ഇവിടെ വേണം. പക്ഷെ അതൊക്കത്തില്ല, എല്ലായിടത്തും സ്റ്റൈലും വ്യത്യാസമായിരിക്കും, വർക്കിംഗ് രീതി വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് അഡാപ്റ്റ് ചെയ്തായിരിക്കണം രണ്ടും കൂടെ. അപ്പോൾ നമ്മൾ നോ എന്ന് പറയത്തില്ല, നോ എന്നല്ല, രണ്ടും കൂടെ ഒരു അഡാപ്റ്റ് ചെയ്ത രണ്ടും കൂടെ ഒരു ചേർന്നുള്ളൊരു ഇതായിരിക്കും എപ്പോഴും. കാരണം ഒരു ഒരുപക്ഷെ അവിടെ എല്ലാം കൂടുതൽ ചെയ്യുന്ന കമേഴ്ഷ്യലായിട്ടുള്ള പ്രോജക്ട്സ് എൻ്റെ റെസിഡൻഷ്യൽ അല്ല കൂടുതൽ, എല്ലാം കമേഴ്ഷ്യൽ ആയിരിക്കും. മിക്കവാറും റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ ഉള്ള പരിപാടി. അപ്പോൾ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അണ്ടിൽ കംപ്ലീഷൻ ഓഫ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തീർക്കണമെന്നുള്ളതാണ്. ആ അതൊരു ടൈമിലി കംപ്ലീഷൻ, അതെപ്പോഴും ഉള്ള ഒരു ഇതാണ്. അതിൽ കോൺഫ്ലിക്റ്റും ഉണ്ടാകും ചിലപ്പോൾ. എന്താണെന്ന് വെച്ചാൽ എത്രയായാലും ഒരു ഡിസൈനറിൻ്റെ പുള്ളിയുടെ ഇത് ഫ്രീഡം കൊടുക്കണം, അതിൽ ചെറിയൊരു ഡിലേ കാണും, പക്ഷെ അത് എൻഡ് റിസൾട്ടിന് അത് അത് നല്ലതായിരിക്കും. അപ്പോൾ ചിലവരുണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കണം, ഒരു മാസം കൊണ്ട് തീർത്ത് നമ്മൾ ഒരു അതൊരു പ്രൊഡക്റ്റീവ് ഓഫ് ഇതിപ്പോൾ വെറുതെ വരച്ച് കൊടുക്കുമല്ലോ, നമ്മൾ ക്രിയേറ്റീവ് ആണ്. അപ്പോൾ അതിനുള്ള ഇത് വേണം. ചിലപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മൂഡ് ഔട്ട് ആയിരിക്കും, അപ്പോൾ ഇരിക്കാൻ ഒക്കത്തില്ല, അപ്പോൾ ഇന്ന് ആലോചിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ രാത്രി വന്നിന്ന് കുറച്ചിരിക്കുമ്പോൾ കിട്ടും ആ ഒരു സമയം. അതൊരു ഡിലേ ആണ്, ഒരു വിധത്തിൽ പറഞ്ഞ ഒരു ഡിലേ ആണ്. പക്ഷെ അതേസമയം പ്രോജക്റ്റിന് അതൊരു പ്ലസ് പോയിന്റ് ആണ്, പോസിറ്റീവായിട്ടേ വരുള്ളൂ. അപ്പോൾ എത്രയായാലും പ്രശ്നങ്ങളും ഡിലേ ആദ്യമേ ഉണ്ടെങ്കിൽ എൻ പ്രോഡക്റ്റ് നല്ലതായില്ലെങ്കിൽ ടോട്ടലി എല്ലാം പോയി. എൻ പ്രോഡക്റ്റ് നല്ലതായത് എല്ലാം മറന്നു പോകും. നമ്മൾ പുറയിലുള്ള കഷ്ടപ്പാടും പ്രശ്നങ്ങളും എല്ലാം മറന്നുപോയി. എൻ പ്രോഡക്റ്റ് ആണ് നമ്മൾ. അപ്പോൾ അതാണ് ഞങ്ങൾ എയിം ചെയ്യുന്നത് എപ്പോഴും.